ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടാൽ നമ്മളെത്തിയത് ഒരു കുട്ടികളുടെ പാർക്കിലാണോ എന്ന് സംശയിക്കും. എന്നാലിത് ആനക്കല്ല് ഗവൺമെൻറ് LP സ്കൂളാണ്. കുട്ടികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനായി കളിയിടങ്ങളിലൂടെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് സർക്കാർ രൂപീകരിച്ച വർണ്ണക്കൂടാര പദ്ധതിയുടെ ഭാഗമാണ് ഇത്. സ്റ്റാർ പ്രീ പ്രൈമറിയിൽ വർണ്ണക്കൂടാര പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ മുടക്കിയാണ് ഈ ഒരുക്കങ്ങൾ നടത്തുന്നത്. വിദേശ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസത്തോട് കിടപിടിക്കത്തക്ക വിധം സർക്കാർ സ്കൂളുകളെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളുകളിൽ ഇത്തരത്തിൽ മോഡുകളാകുന്നത്. വിനോദത്തിലൂടെ വിദ്യാഭ്യാസം എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. അകം കളിയിടം, പുറം കളിയിടം, ഈ ഇടം, ഭാഷയിടം, വരയിടം, ഗണിതയിടം, കരകൗശലയിടം, ആട്ടവും പാട്ടവും ഇടം, കുഞ്ഞരങ്ങ്, പഞ്ചേന്ദ്രയിടം, ശാസ്ത്രയിടം, ഹരിത ഉദ്യാനം എന്നിങ്ങനെ 13 ഇടങ്ങളിലൂടെയാണ് പഠനം. ഗവൺമെൻറ് സ്കൂളുകളിലേക്കുള്ള കുട്ടികളുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനെ കണക്കാക്കി നമുക്ക് ഗവൺമെൻറ് പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതായത് വർണ്ണക്കൂടാരം എന്ന ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ആ പദ്ധതിയിലൂടെ കുഞ്ഞുങ്ങളെ പുതിയ രീതിയിൽ ഏറ്റവും സുഗമമായ രീതിയിലൂടെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അവർക്ക് 13 ഇടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ 13 ഇടങ്ങളിലുള്ള സാധനങ്ങളും അത് കളി സാധനങ്ങളും അതുപോലെ തന്നെ വേണ്ട അവർക്ക് ഭാഷകളിലൂടെയും വായനയിലൂടെയും അതുപോലെ തന്നെ വരയിലൂടെയും എല്ലാം അഭിവൃദ്ധിപ്പെടേണ്ടതായ രീതിയിലൂടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അകം കളിയിടമുണ്ട്, പുറം കളിയിടമുണ്ട്, അതുപോലെ കുഞ്ഞരങ്ങ്, ആട്ടവും പാട്ടും. ആട്ടവും പാട്ടും എന്നുള്ളതൊക്കെ ഒരു സ്റ്റേജിലൂടെ കുഞ്ഞുങ്ങളുടെ പേടികളും, അത് ചെറുപ്പം മുതൽ കുഞ്ഞുങ്ങൾക്ക് പേടിയാണല്ലോ സ്റ്റേജിലൊക്കെ കയറാൻ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ചെറുപ്പം മുതലുള്ള പ്രാക്ടീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞരങ്ങുന്ന പ്രത്യേകം ഇടമുണ്ട്. അതുപോലെ ആട്ടവും പാട്ടും ഉണ്ട്. അതിലൂടെ കുഞ്ഞുങ്ങൾക്ക് മൈക്ക് ഉപയോഗിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർക്ക് യാതൊരു പേടിയും കൂടാതെ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് വരാനും അതുപോലെ തന്നെ നമ്മുടെ ഭാഷയിലും എല്ലാ വ്യക്തിത്വ വികാസനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് വർണ്ണക്കൂടാരം. വിദ്യാഭ്യാസ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നതും ധാരാളം സ്കൂളുകൾ പുതിയതായി വന്നതും ഗവൺമെൻറ് സ്കൂളുകളിൽ വരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാകുവാൻ കാരണമായിട്ടുണ്ട്. ഇത് പരിഹരിക്കുന്നതിനാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ വിദ്യാഭ്യാസം സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ ഒരുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ വർണ്ണക്കൂടാരം എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കൂടുതൽ കുട്ടികളെ സ്കൂളുകളിലേക്ക് ആകർഷിക്കുവാൻ കഴിയുമെന്നാണ് സർക്കാർ കരുതുന്നത്. ഇതിലൂടെ കുട്ടികളുടെ പലതരം വികാസശേഷികൾക്കും തികച്ചും പ്രകൃതിയോട് ഇണങ്ങിയും പഠിക്കുവാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി. യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസായ മെഡിക്കൽ ലാബ്, MLT, ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ, ഫാർമസി അസിസ്റ്റന്റ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, OT, ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ, സ്റ്റൈഫൻഡോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം, ഹോസ്റ്റൽ യാത്രാ കൺസെഷൻ, 200 ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും, പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.